എല്ലാവർക്കും കിച്ചൺ ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗ്ലാസ് കേക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇനിയൊന്ന് മെൽറ്റായി വരണം. അതിനുശേഷം ഇതിലേക്ക് ജെലാറ്റിൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ജെലാറ്റിൻ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. 50 ഗ്രാമിൻ്റെ ജെലാറ്റിൻ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായി ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തപാട് തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട കിട്ടും. ഇപ്പോൾ ഇവിടെ ജെലാറ്റിനൊക്കെ ഇതിൽ നന്നായി ലയിച്ചിട്ടുണ്ട്, നല്ല സിറപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കണം, ചൂടാറാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ളൂ. ഞാനിവിടെ മുന്തിരിങ്ങ, പച്ചമുന്തിരിങ്ങ, തണ്ണിമത്തൻ, അനാറ്, മാങ്ങ, മൾബറി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ സിറപ്പ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് ഫുള്ളാകുന്നത് വരെ ഈ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫ്രൂട്ട്സ് വെച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം മുന്തിരിങ്ങ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൻ്റെ അരഭാഗം വരെ ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് നിറച്ച് കൊടുക്കുക. എനിക്കിവിടെ കിട്ടിയ അനാറിന് തീരെ കളറില്ലായിരുന്നു. ആ ഒരു കുറവ് എൻ്റെ ഈ കേക്കിലുണ്ട്. എന്നാലും ഞാനത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊന്ന് ആ പാത്രത്തിൻ്റെ അരഭാഗത്തോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ജെല്ലി സിറപ്പ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കണം. അഥവാ ഈ സിറപ്പ് തണുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മേലെ ഫ്രൂട്ട്സ് നിറക്കണം. ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ഫ്രൂട്ട്സ് നിറക്കുക. ഞാനിവിടെ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ഫ്രൂട്ട്സ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പാത്രത്തിൻ്റെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് സെറ്റ് ആകാൻ വെക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ബാക്കിയുള്ള ഈ സിറപ്പിലൊന്ന് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രോബെറി കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ജെല്ലി സിറപ്പ് 1/2 മണിക്കൂറാകുമ്പോഴത്തേക്കും തണുത്തു പോകും. ഞാൻ വീണ്ടും ഇതൊന്ന് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ വീണ്ടും ഇത് ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ഒരു 3 ടൂത്ത്പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സിറപ്പ് ഒന്ന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ടൂത്ത്പിക്ക് നമുക്ക് എടുത്തു കളയാം. ശേഷം ഒരു 2 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ നേരമെങ്കിലും വെക്കേണ്ടി വരും. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. നമ്മുടെ ഗ്ലാസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെയുള്ള ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കൊടുക്കുക.
ഇതാ നമ്മുടെ ഫ്രൂട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഫ്രൂട്സും നമ്മൾ വെച്ചു കൊടുത്തതുപോലെ തന്നെയുണ്ട് ആ അനാറിന് ഇച്ചിരി കളർ കുറവായത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്സുകളും ഒരു കണ്ണാടിയിൽ എന്നപോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേക്കിനെ ഗ്ലാസ് കേക്ക് എന്ന് പേര് വന്നത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക